നമസ്കാരം, ഞാൻ ഡോക്ടർ സാംബി എബ്രാം, ഡോക്ടർ എബ്രാം സിറ്റി ആൻഡ് ഗൈനക്സ് സെൻ്റർ. ഹോർമോൺ ഇഞ്ചക്ഷൻ എടുത്ത് നമ്മൾ ഐ വി ചെയ്യുമ്പോൾ കൂടുതൽ വിജയസാധ്യത വരും. ക്ലോംഫീൻ സിട്രേറ്റ് നമ്മൾ 50 മില്ലിഗ്രാം പേരിൻ്റെ തേർഡ് ഡേ മുതൽ സെവൻത് ഡേ കൊടുക്കും. അപ്പം ചിലർക്ക് അതിന് പകരം നമ്മൾ ലെട്രസോൾ ആയിരിക്കും 5 മില്ലിഗ്രാം ഡെയിലി നമ്മൾ തേർഡ് ഡേ ടു സെവൻത് ഡേ കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ സ്കാൻ ചെയ്ത് നോക്കും 8th day. അതിനുശേഷം നമ്മൾ തേർഡ് ഡേ എന്ന് പറയും 3, 4, 5, 6, 7 വെട്ട അത് തീർന്നു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മുതൽ നമ്മൾ HMG നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പം നമ്മൾ ഒന്നിക്കൊന്നിരണം നമ്മൾ സ്കാൻ ചെയ്ത് നോക്കും. അപ്പം ഡൊമിനൻറ്റ് ഫോളിക്കിൾ 18 mm ആകുമ്പം നമ്മൾ അണ്ടംപൊട്ടാനുള്ള ഇഞ്ചക്ഷൻ എടുക്കും. അപ്പം ഇതാണ് ഒരു മെത്തേഡ്. അല്ലെങ്കിൽ നമുക്ക് ഈ 5 days കൂടി കഴിച്ചിട്ട് HMG ഡെയിലി നമുക്ക് ലെട്രസോണിന് ശേഷവും നമുക്ക് കൊടുക്കാൻ പറ്റും. ക്ലോംഫീൻ സിട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഈസ്ട്രോജൻ റിസപ്റ്ററിനെ കുറയ്ക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പം ഈസ്ട്രോജന് തലച്ചോറി വരുന്ന ആ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് കുറയ്ക്കാനും പറ്റും. അങ്ങനെ വരുമ്പം നമ്മുടെ ബ്രെയിനിൽ നിന്ന് ഓവറിയെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ ലെവൽ കൂടും. അങ്ങനെ വരുമ്പോൾ മൾട്ടിപ്പിൾ ഫോളിക്കിൾ ഡെവലപ്മെൻറ്റ് വരും. എന്നാൽ ലെട്രസോൾ ചെയ്യുന്നത് ഇതിൻ്റെ ഉൽപ്പാദനത്തെ കുറയ്ക്കുകയാണ്. മറ്റേത് ഈ ക്ലോംഫീൻ സിട്രേറ്റ് ആക്ട് ചെയ്യുന്നത് അത് ആക്ട് ചെയ്യുന്ന ഈസ്ട്രോജൻ റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യുകയാണ്. ഇവിടെ അതിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കുകയാണ്. ഈ രണ്ട് ലെവലും നമ്മുടെ ഈസ്ട്രോജൻ ലെവൽ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ കൂടുതൽ ഗുണോട്രോപ്പിന് എപ്പോഴും വരുന്ന ക്ലോംഫീൻ സിട്രേറ്റാണ്. അങ്ങനെ വരുമ്പോഴാണ് മൾട്ടിപ്പിൾ ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പം നമ്മൾ ഈ ലോ ഡോസ് നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് കുറേ കൂടെ നമ്മുടെ വിജയസാധ്യത കൂട്ടും. അതുപോലെ തന്നെ റിസ്ക് ഓഫ് മൾട്ടിപ്പിൾ പ്രഗ്നൻസിയുടെയും അല്ലെങ്കിൽ ഓവറി വലുതാനായിട്ടുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യും.